ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വാക്ക് വേൾഡ്. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ താഴത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടിപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൽ ഓൾ എന്ന് പറഞ്ഞിരിക്കുക. കാരണം ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം. അത് മാത്രമല്ല, നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് അടക്ക വെച്ചിട്ടൊരു സിമ്പിൾ ക്രാഫ്റ്റാണ്. ഈ ക്രാഫ്റ്റ് മൂന്നാലെണ്ണം ഉണ്ടെങ്കിൽ അതൊരു ഡെക്കോറായിട്ട് വെക്കാൻ പറ്റുന്നൊരു ക്രാഫ്റ്റാണ്. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. പെയിൻറ്റ് ബ്രഷ് വേണം. അടക്ക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടക്ക എടുക്കണം. ഒരു കാരണം വെച്ചാലും പഴുത്ത അടക്ക എടുക്കരുത്, അപ്പോൾ ഈ ക്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല. നിങ്ങൾ എന്തായാലും നന്നായിട്ട് ഒരു 4 ദിവസമെങ്കിലും ഉണക്കിയിട്ട് വേണം എടുക്കാൻ. എന്നാൽ മാത്രമാണ് അതിനകത്തുള്ള നാരുകൾ പെട്ടെന്ന് വലിച്ചാൽ വരുള്ളൂ. ഉണക്കടക്കണമെങ്കിൽ മാത്രമാണ് ഇങ്ങനെ പെട്ടെന്ന് പഞ്ഞു പഞ്ഞു പോലെ വരുള്ളൂ. അത്ര സോഫ്റ്റ് ആയിട്ടിരിക്കണം. ഏത് ഗം വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫെവിക്കോളാണ്. കത്തി, കത്രിക, ആക്രിലിക് പെയിൻറ്റ് ബ്ലാക്ക് കളറായിരിക്കണം. ചെറിയ ബീഡ്സ് വേണം. കണ്ണിന് വെക്കാൻ പറ്റുന്ന പാകത്തിനുള്ളൊരു ചെറിയ ബീഡ്സ് വേണം. ബ്ലാക്ക് കളറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ക്രാഫ്റ്റ് ചെയ്യാൻ തുടങ്ങാം. ഈ അടക്കൊരു പ്രത്യേകതയുണ്ട്, രണ്ട് സൈഡായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ മുട്ടും, മറ്റേ സൈഡ് എന്ന് പറഞ്ഞാൽ ഫ്ലവർ പോലത്തെയാണ്. നമ്മൾ ആ മുട്ടുള്ള സ്ഥലത്ത് നിന്നാണ് വലിക്കേണ്ടത്. ഒരു കാരണം വെച്ചാലും പുറകിൽ നിന്ന് വലിക്കരുത്. അപ്പോൾ ഇത് പതുക്കി ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് ഇങ്ങനെ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വലിഞ്ഞു പോയിക്കോളും. അത് ഫുള്ളായിട്ട് വലിച്ചെടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഫുള്ളായിട്ട് വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ നാരുകൾ അതിനകത്ത് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ടാവും. അത് മൊത്തം ക്ലീനാക്കി എടുക്കണം. അത് മാത്രമല്ല, ഇത് ഭയങ്കര സോഫ്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കണം. അത് വന്നാൽ മാത്രമേ ചെയ്യാനായിട്ട് എളുപ്പം ഉണ്ടാവുള്ളൂ. കുറേ നാരുകൾ ഇങ്ങനെ പൊടി പൊടി പോലത്തെ നാരുകൾ ഉണ്ടാവും. അത് മൊത്തം വലിച്ച് വലിച്ച് കളഞ്ഞുകൊണ്ടേ ഇരിക്കണം. അത് മാത്രം ചെയ്താൽ മാത്രമാണ് അത് പെർഫെക്ഷൻ കൂടുതലായിട്ട് ഇരിക്കുള്ളൂ. മുട്ട് പോലത്തെ സൈഡിൽ നിന്ന് എടുക്കാണ്ട് അതിൻ്റെ ബാക്കിലെ ഫ്ലവർ പോലത്തെ സ്ഥലത്ത് നിന്നാണ് എടുക്കേണ്ടത്. അവിടെ നിന്ന് പൊക്കി വെച്ചു കൊടുക്കുക. പുറകിലെ നാരുകൾ പൊക്കി വെച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ബാക്ക് സൈഡിൽ ഒരു ഇത് വൈറ്റ് കളർ സാധനങ്ങളും അത്രയും വരെ പൊക്കി വെച്ചു കൊടുക്കുക. സൈഡിൽ നിന്ന് പൊക്കുക. ഇങ്ങനെ വിടർത്തി വിടർത്തി കൊടുക്കുമ്പോഴേക്കും പെട്ടെന്നത് പൊങ്ങി വന്നോളൂ. ഇവരിലെടുത്ത് അടക്കയുടെ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് ചീമ്പിക്കൊടുക്കുക. അപ്പോൾ കുറേ പൊടി പൊടി പോലത്തെ നാരുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് മൊത്തം ക്ലീനാക്കണം. കൈവച്ച് പിച്ചി കളയാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യണം. വിടർത്തി വെച്ചിട്ട് ചീന്തിക്കളഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ മാത്രം ചെറിയ ചെറിയ പൊടി പൊടി പോലത്തെ നാരുകൾ അതിനകത്ത് നിന്ന് പോരുള്ളൂ. അപ്പോൾ ഈ ക്രാഫ്റ്റ് ചെയ്യണം കുറേ അധികം ഭംഗിയുണ്ടാവും, പെർഫെക്ഷനും ഉണ്ടാവും. ഇനി ബാക്ക് സൈഡിൽ നിന്നും ഒന്നും കൂടി ഒന്ന് ചെയ്തു കൊടുക്കാം. ഇപ്പോൾ അത് മൊത്തം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. വെച്ച് കഴിയുമ്പോൾ ആടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ഒരു സൈഡിൽ വെക്കുമ്പോഴേക്ക് അത് ഇങ്ങനെ ആടിപ്പോവും. ഇങ്ങനെ കറക്റ്റായിട്ട് ലെവലിൽ ഇരിക്കില്ല. അപ്പോൾ ഒരു അതിൻ്റെ പുറകിലത്തെ വശത്ത് നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മാത്രമാണ് അത് കറക്റ്റായിട്ട് ഒരു ലെവലിൽ ഇരിക്കുള്ളൂ. പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കുമ്പോൾ അത് പോകുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രതലം കണ്ടാൽ മാത്രമാണ് അത് കറക്റ്റായിട്ട് അത് ഇരിക്കുള്ളൂ. അപ്പോൾ വെച്ച് നോക്കുമ്പോഴേക്ക് കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെ ആയിരിക്കണം ചെയ്യേണ്ടത്. ഇനി ഒന്നും കൂടി ഒന്ന് വിടർത്തി കൊടുത്തിട്ട് കത്രിക വെച്ച് ഷേപ്പ് ചെയ്യണം. ചില സ്ഥലത്ത് ഷേപ്പായിട്ട് വന്നിട്ടില്ലെങ്കിൽ ഒന്നും കൂടി കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോഴും കുറേ പൊടി പൊടി പോലത്തെ നാരുകൾ ഉണ്ടാവും. അത് ഒന്നും കൂടി ഒന്ന് ഇങ്ങനെ ചെത്തിക്കൊളക്കാം. അപ്പോൾ ആ നാരുകളൊക്കെ വൃത്തിയായിട്ട് വരും. അങ്ങനെ ചെയ്താൽ മാത്രമാണ് ആ നാരുകളൊക്കെ ക്ലീനായിട്ട് വരുള്ളൂ. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക.
ഒന്ന് നല്ല രീതിക്ക് വിടർത്തി കൊടുക്കുക. അപ്പോൾ ചില സ്ഥലത്ത് ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നുണ്ട്, അത് ക്ലീൻ ചെയ്ത് നിങ്ങൾ കൊടുക്കുക നിങ്ങളുടെ ക്രാഫ്റ്റിന് അങ്ങനെ ഉണ്ടെങ്കിൽ. എന്നിട്ട് രണ്ട് ഹോള് കണ്ണിൻ്റെ സൈഡിലിടുക, മൂക്കിൻ്റെ അവിടെ ഇടണ്ട, അവിടെ ഒരു മുട്ട് പോലത്തെ ഉള്ളതുകൊണ്ട് അവിടെ ഇടേണ്ട ആവശ്യമില്ല. രണ്ട് ഹോള് കണ്ണിൻ്റെ അവിടെ ഇട്ട് കൊടുത്തിട്ട് ഫെവിക്കോൾ യൂസ് ചെയ്ത് ഒട്ടിക്കുക. നിങ്ങൾക്ക് ഏത് ഗം വേണമെങ്കിലും യൂസ് ചെയ്യാം. രണ്ട് കണ്ണിലും ഇങ്ങനെ ആ തുളയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അത് കവറാവുന്ന പോലെ ഒഴിച്ചു കൊടുക്കണം. എൻ്റെ ബ്ലാക്ക് കളർ ബീച്ച് എടുത്ത് വെച്ചേക്കുന്നത് അതിനകത്തോട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ക്യൂട്ട്നെസ് ആവും, അതിങ്ങനെ ഭയങ്കര ലുക്കായിട്ട് വരും. രണ്ട് കണ്ണിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഉണങ്ങാൻ വെക്കാം. ഉണങ്ങിയതിന് ശേഷം ആക്രിലിക് പെയിൻറ് വെച്ച് അതിനൊരു ആൻറ്റിക് ലുക്ക് കൊടുക്കുക. അവിടെ ഇവിടെ ടച്ച് ചെയ്താൽ മാത്രം മതി. അടക്കയുടെ മുഖത്ത് ഒരിക്കലും ചെയ്യരുത്, ആ നമ്മൾ കണ്ണ് വെച്ച സ്ഥലത്ത് ചെയ്യരുത്, ബാക്കിയുള്ള സ്ഥലത്ത് ചെയ്യാം. അവിടെ ഇവിടെ ടച്ച് ചെയ്യണം, ചെറുതായിട്ട് ടച്ച് ചെയ്ത് അതിനൊരു ഒരു മുള്ളൻപന്നിക്ക് അങ്ങനത്തെ ഒരു കളറാണ്. എന്നിട്ടൊന്ന് ഡ്രൈ ആവാൻ വെക്കണം. നമ്മുടെ സിമ്പിൾ ക്രാഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത്രയ്ക്ക് എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണം. അപ്പോൾ ഓക്കെ, ബൈ ഗായ്സ്.